വോട്ടിംഗ് മെഷീനിലെ അട്ടിമറി വെളിപ്പെടുത്തലിന് പിന്നാലെ ബിജെപി കോൺഗ്രസ് പോരും മുറുകുന്നു. കപിൽ സിബൽ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തത് ആയുധമാക്കിയിരിക്കുകയാണ് ബിജെപി. ബിജെപി പ്രതിനിധിയായല്ല കപിൽ സിബൽ പോയതെന്ന് തിരിച്ചടിച്ച് കോൺഗ്രസും രംഗത്ത്. വിവരങ്ങളുമായി ഇപ്പോൾ ദില്ലിയിൽ നിന്നും സന്തോഷ് സർലിംഗ് ചേരുകയാണ്. സന്തോഷ്, ഇപ്പോൾ രാജ്യം ആകാംക്ഷയോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാത്തിരിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഒരു യുഎസ് ഹാക്കർ രംഗത്തെത്തിയിരിക്കുന്നത്. വോട്ടിംഗ് യന്ത്രത്തിൽ തിരിമറി നടത്താമെന്നാണ് ഇപ്പോൾ യുഎസ് ഹാക്കർ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ബിജെപി കോൺഗ്രസിനിടയിൽ കൂടുതൽ വാക്പോര് വഴിയൊരുക്കിയിരിക്കുകയാണ്. എങ്ങനെ നോക്കിക്കാണാം ഇതിനെ? ജിജി, ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ലണ്ടനിൽ യു എസ് ഹാക്കർ വാർത്താ സമ്മേളനം നടത്തി വലിയ വെളിപ്പെടുത്തലുകൾ നടത്തിയത്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം ക്രമക്കേട് നടത്തിയാണ് ബി ജെ പി വിജയിച്ചതെന്നായിരുന്നു ആരോപണം. ഇതിനു പിന്നാലെയാണ് കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ രൂക്ഷമായ വാഗ്വാദം ഈ വാർത്താ സമ്മേളനവും അതിലെ വെളിപ്പെടുത്തലുകളെയും കുറിച്ച് ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാവ് കപിൽ സിബൽ ലണ്ടനിൽ ഈ വാർത്താ സമ്മേളനം നടക്കുമ്പോൾ ആ പ്രസ് റൂമിൽ ഉണ്ടായിരുന്നു എന്നതാണ് ഇപ്പോൾ ബി ജെ പി ഒരു പിടിവള്ളി. കപിൽ സിബലിന്റെ സാന്നിധ്യം ചൂണ്ടിക്കാണിക്കുന്നത് ഹാക്കറിനെ കൊണ്ട് ഇത്തരമൊരു വാർത്താ സമ്മേളനം നടത്തിച്ചത് കോൺഗ്രസ് ആണ് എന്നാണ് ഇപ്പോൾ ബി ജെ പി ആരോപണം. എന്തായാലും ഇതിനെ തിരിച്ചടിച്ചുകൊണ്ട് കോൺഗ്രസും രംഗത്തെത്തിയിട്ടുണ്ട്. വലിയൊരു കണ്ടെത്തൽ, വെളിപ്പെടുത്തൽ മറിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. കപിൽ സിബൽ ഏതെങ്കിലും പാർട്ടിയുടെ പ്രതിനിധിയായല്ല അവിടെ പോയതെന്നാണ് കോൺഗ്രസ് ആരോപിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിനപ്പുറത്തേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വെളിപ്പെടുത്തലുകളെ കുറിച്ച് എന്തു പറയാൻ ശ്രമിക്കുന്നു എന്നാണ് പ്രധാനം. നമ്മളടക്കം ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞത് ഇത് ഒരു ആരോപണമാണ്. സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് രീതികളെ തന്നെ അവഹേളിക്കുന്ന ഒരു ആരോപണം. അതുകൊണ്ട് തന്നെ നിയമ നടപടികൾ സ്വീകരിക്കും. ഇതിന് പിന്നിലാര്, എന്തുകൊണ്ട് ഇപ്പോൾ ഈ സമയത്ത് ഈ ഒരു വാർത്താ സമ്മേളനത്തിലേക്ക് ഈ ഒരു ഹാക്കർ രംഗത്തെത്തി എന്ന ചോദ്യങ്ങളൊക്കെ ഉയർത്തും, ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തും എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളമായിട്ട് വെട്ടിലായിരിക്കുന്നു എന്ന് വേണം പറയാൻ. കാരണം ബി ജെ പിയുടെ ഉന്നത നേതാവ് മുൻ കേന്ദ്രമന്ത്രിയുമായ ഗോപിനാഥ് മുണ്ടയുടെ മരണമടക്കമുള്ള വിഷയങ്ങൾ ഈ ഇവിഎം തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഹാക്കർ ഉയർത്തിയിട്ടുണ്ട്. ബി ജെ പിക്ക് അതിന് മറുപടി നൽകിയേ മതിയാവും. ഗോപിനാഥ് മുണ്ടയുടെ മകൾ ഇപ്പോൾ പാർലമെന്റിൽ ബി ജെ പി സാന്നിധ്യമായി സജീവമായി രംഗത്തുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് 2014 അല്ലെങ്കിൽ 2013 ഹാക്കർ ദിവസങ്ങളടക്കം പറയുന്നുണ്ട്. ആ ദിവസങ്ങളിലേക്ക് ഗോപിനാഥ് മുണ്ട വഴിയാണ് ഇത്തരം ക്രമക്കേടുകൾക്കൊക്കെ തന്ത്രങ്ങൾക്ക് രൂപം നൽകിയത്. അതിനുശേഷം മുന്നോട്ട് പോയ ഗോപിനാഥ് മുണ്ട പിന്നീട് ഇത് വെളിപ്പെടുത്തും എന്നായപ്പോൾ അദ്ദേഹത്തെ കൊലപ്പെടുത്തിയെന്നാണ് പറയുന്നത്. സ്വാഭാവികമായും പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് അമിത്ഷയും നരേന്ദ്രമോദിയും തന്നെയാണ്. കേന്ദ്ര സർക്കാർ അതുകൊണ്ട് തന്നെ ഇതിനെ വളരെ സൂക്ഷ്മതയോടെയാണ് കൈകാര്യം ചെയ്യുന്നത്. ഇന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്നുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അതിനു മുമ്പ് തന്നെ കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള രാഷ്ട്രീയ വാക്പോര് ആരംഭിച്ചു കഴിഞ്ഞു. ജിജി, വോട്ടിംഗ് മെഷീനിലെ അട്ടിമറി വെളിപ്പെടുത്തലിന് പിന്നാലെ ബി ജെ പി കോൺഗ്രസ് പോരും മുറുകുന്നു. കപിൽ സിബൽ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തത് ആയുധമാക്കിയിരിക്കുകയാണ് ബി ജെ പി. ബി ജെ പി പ്രതിനിധിയായല്ല കപിൽ സിബൽ പോയതെന്ന് തിരിച്ചടിച്ചിരിക്കുകയാണ് കോൺഗ്രസ്. വിവരങ്ങളാണ് ദില്ലിയിൽ നിന്നും സന്തോഷ് സർലിംഗ് നൽകിയത്. മുനമ്പ മനുഷ്യക്കടത്ത് കേസിൽ കസ്റ്റഡിയിലുള്ളവരുടെ അറസ്റ്റ് ഉടനുണ്ടാകും. പോലീസ് കസ്റ്റഡിയിലുള്ള അനിൽകുമാർ, പ്രഭു എന്നിവരുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തിയേക്കും. ബോട്ടുടമയായ അനിൽകുമാറിന്റെയും മനുഷ്യക്കടത്തിന് നേതൃത്വം നൽകിയതെന്ന് കരുതുന്ന പ്രഭുവിന്റെയും മൊഴിയിൽ ഇരുവരും തങ്ങളുടെ പങ്ക് വെളിപ്പെടുത്തിയെന്നാണ് വിവരം. അതേസമയം ബോട്ട് മുനമ്പം തീരം വിട്ട് ഇന്നേക്ക് 10 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ 12 ദയാമാതാ ബോട്ട് 200 യാത്രക്കാരുമായി മുനമ്പത്തു നിന്ന് പുറപ്പെട്ടത്. ഡൽഹി, ചെന്നൈ എന്നിവിടങ്ങളിൽ നിന്നുമുള്ള ശ്രീലങ്കൻ അഭയാർത്ഥികളാണ് ഇടനിലക്കാരുടെ സഹായത്തോടെ ന്യൂസിലാൻഡിലേക്ക് കടന്നതായി സംശയിക്കുന്നത്. പ്രത്യേക സംഘം നടത്തിവരുന്ന അന്വേഷണത്തിനിടെ മനുഷ്യക്കടത്തിൽ ഉൾപ്പെട്ടുവെന്ന് സംശയിക്കുന്ന ഡൽഹി സ്വദേശി പ്രഭുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. കൊച്ചിയിലെത്തിച്ച ഇയാളെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്നാണ് 200 പേരടങ്ങുന്ന സംഘം ന്യൂസിലാൻഡ് ലക്ഷ്യമാക്കി നീങ്ങുന്നതായി വിവരം ലഭിച്ചത്. ബോട്ടുടമ അനിൽകുമാറും ഇക്കാര്യം സ്ഥിരീകരിച്ചതായാണ് വിവരം. ബോട്ടിൽ കയറിപ്പോകാനായി മുനമ്പത്തെത്തിയെങ്കിലും തനിക്ക് പോകാൻ കഴിയാഞ്ഞതിനാൽ ഡൽഹിയിലേക്ക് മടങ്ങിയെന്ന് പ്രഭു മൊഴി നൽകിയിരുന്നു. സുരക്ഷിതമാണ് എന്നതുകൊണ്ടാണ് മുനമ്പം തീരം തെരഞ്ഞെടുത്തതെന്നും ഇയാൾ പറഞ്ഞിരുന്നു. മാത്രമല്ല നേരത്തെ ഇവിടെ നിന്നും ഒരു സംഘം ഓസ്ട്രേലിയയിലേക്ക് കടന്നിട്ടുണ്ടെന്നും ഇയാൾ വെളിപ്പെടുത്തിയിരുന്നു. മനുഷ്യക്കടത്തിന്റെ മറ്റിടനിലക്കാരെക്കുറിച്ചും ഇയാൾ പോലീസിനോട് വ്യക്തമാക്കിയെന്നാണ് സൂചന. പ്രഭുവിന്റെ പങ്ക് വെളിപ്പെട്ട സാഹചര്യത്തിൽ ഇയാളുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തിയേക്കും. അതേസമയം ഇന്ധനം തീരുന്ന സാഹചര്യത്തിൽ ബോട്ട് ഇന്തോനേഷ്യൻ തീരത്തേക്ക് അടുപ്പിക്കുന്നതായും വിവരമുണ്ട്. ഇതിനിടെ നാവികസേനയും കോസ്റ്റ് ഗാർഡും ചേർന്ന് ബോട്ട് കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ്. 10 ദിവസം പിന്നിട്ട സാഹചര്യത്തിൽ ബോട്ട് കണ്ടെത്തുക എന്നത് ഏറെ വെല്ലുവിളിയുമാണ്. ന്യൂസ് ബ്യൂറോ കൊച്ചി. കഴിഞ്ഞ വർഷം കേരളത്തിൽ നിന്ന് കാണാതായ 12,453 പേരിൽ 11,761 പേരെ കണ്ടെത്തി. കാണാതായ 12,453 പേരിൽ 3,033 പേർ പുരുഷന്മാരും 7,530 സ്ത്രീകളും 1,890 കുട്ടികളും ഉൾപ്പെടുന്നു.
കഴിഞ്ഞ വർഷം കേരളത്തിൽ നിന്ന് കാണാതായ 12453 പേരിൽ 11761 പേരെ കണ്ടെത്താൻ കഴിഞ്ഞു. കാണാതായ 12453 പേരിൽ 3033 പേർ പുരുഷന്മാരും 7530 പേർ സ്ത്രീകളുമാണ്. 1890 കുട്ടികളും കാണാതായവരിൽ ഉൾപ്പെടുന്നു. കണ്ടെത്തിയ 11761 പേരിൽ 2577 പുരുഷന്മാരും 7350 സ്ത്രീകളും 1834 കുട്ടികളും ഉൾപ്പെടുന്നുണ്ട്. ആളുകളെ കാണാതാകുന്നതുമായി ബന്ധപ്പെട്ട് 2018 11640 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. ഏറ്റവും കൂടുതൽ പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും കാണാതായത് തിരുവനന്തപുരം റൂറൽ പരിധിയിലാണ്. റൂറൽ പരിധിയിൽ നിന്ന് 277 പുരുഷന്മാരെയും 791 സ്ത്രീകളെയും 190 കുട്ടികളെയുമാണ് കാണാതായത്. ഇവരിൽ 187 പുരുഷന്മാരെയും 751 സ്ത്രീകളെയും 187 കുട്ടികളെയും കണ്ടെത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം സിറ്റി പരിധിയിൽ 132 പുരുഷന്മാരെയും 385 സ്ത്രീകളെയും 101 കുട്ടികളെയുമാണ് കാണാതായത്. ഇവരിൽ 110 പുരുഷന്മാരെയും 375 സ്ത്രീകളെയും 100 കുട്ടികളെയും കണ്ടെത്തിയിട്ടുണ്ട്. ഏറ്റവും കുറവ് പുരുഷന്മാരെയും സ്ത്രീകളെയും കാണാതായത് വയനാട് ജില്ലയിൽ നിന്നുമാണ്. ഇവിടെ 70 പുരുഷന്മാരെയും 116 സ്ത്രീകളെയുമാണ് കാണാതായത്. ഇവരിൽ 60 പുരുഷന്മാരെയും 111 സ്ത്രീകളെയും കണ്ടെത്തിയിട്ടുണ്ട്. 2018 ഏറ്റവും കുറവ് കുട്ടികളെ കാണാതായത് കൊച്ചി സിറ്റി പോലീസ് പരിധിയിലാണ്. കാണാതായ 21 പേരിൽ 20 പേരെയും ഇവിടെ നിന്ന് കണ്ടെത്തുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം. പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസ് യു യു ലളിത്, ഇന്ദിരാ ബാനർജി എന്നിവരുടെ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. ഗുരുവായൂർ ദേവസ്വം ബോർഡ് മാതൃകയിൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സ്വതന്ത്ര ഭരണ സംവിധാനം ഉണ്ടാക്കണമെന്ന വിധിക്കെതിരെ നൽകിയ ഹർജിയും രാജകുടുംബത്തിന്റെ അപ്പീലും അനുബന്ധ ഹർജികളുമാണ് സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ളത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അമൂല്യശേഖരങ്ങൾ പ്രദർശിപ്പിക്കാൻ 20,000 ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള മ്യൂസിയം നിർമ്മിക്കാൻ സുപ്രീംകോടതി നിയോഗിച്ച വിദഗ്ധ സമിതി ശുപാർശ ചെയ്തിരുന്നു. ക്ഷേത്രം ഭരണ സമിതിയുമായി വിശദമായ ചർച്ച ചെയ്താണ് സമിതി കോർഡിനേറ്റർ ഡോക്ടർ എം വേലായുധൻ നായർ സുപ്രീംകോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത്. ഈ റിപ്പോർട്ട് സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. ആജീവനാന്ത വിലക്കിനെതിരെ ക്രിക്കറ്റ് താരം എസ് ശ്രീശാന്ത് സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസുമാരായ അശോക് ഭൂഷൺ, കെ എം ജോസഫ് എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. വിലക്കേർപ്പെടുത്തിയ ബിസിസിയുടെ നടപടി ക്രൂരമാണെന്ന് കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ ശ്രീശാന്ത് വ്യക്തമാക്കിയിരുന്നു. ഇംഗ്ലീഷ് കൌണ്ടി മത്സരങ്ങളിൽ പോലും പങ്കെടുക്കാൻ കഴിയുന്നില്ലെന്നും പരാതിപ്പെട്ടു. വാതുവയ്പ് ആരോപണത്തിൽ ദില്ലി പട്യാല ഹൌസ് കോടതി വെറുതെ വിട്ടെങ്കിലും വിലക്ക് നീക്കാൻ ബിസിസിഐ തയ്യാറാകാത്തതിനെയാണ് ശ്രീശാന്ത് ചോദ്യം ചെയ്യുന്നത്. കേരള ഹൈക്കോടതിയും ബിസിസിഐ നടപടി ശരിവച്ചിരുന്നു. 2019 പോരാട്ടം മോദിയും ഇന്ത്യയും തമ്മിലാണെന്ന് കോൺഗ്രസ്. മോദിയും ബിജെപിയും മറ്റുള്ളവരെ പരിഹസിച്ചും വിമർശിച്ചും നടക്കുന്നത് ഭരണപരാജയം മറച്ചുവെക്കാനാണെന്ന് കോൺഗ്രസ് നേതാവ് മനു അഭിഷേക് സിംഗ്വി പറഞ്ഞു. അതേസമയം അരുൺ ജെയ്റ്റ്ലിയുടെ മുൻ പ്രൈവറ്റ് സെക്രട്ടറിയെ മുഖ്യ വിവരാവകാശ കമ്മീഷണറാക്കി അപേക്ഷ പോലും സ്വീകരിക്കാതെ നിയമിച്ചത് ഭരണഘടനാ സ്ഥാപനങ്ങളെ തകർക്കാനാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. മുന്നണി ബന്ധത്തെ കളിയാക്കുന്നത് മോദിയുടെയും ബിജെപിയുടെയും അധികാരം നഷ്ടപ്പെടുമെന്ന ഭയത്താലാണ്. 2019 പോരാട്ടം മോദിയും ഇന്ത്യയും തമ്മിലാണ്, തനിക്ക് ശേഷം പ്രളയമെന്നാണ് മോദിയുടെ വിചാരമെന്നും കോൺഗ്രസ് കുറ്റപ്പെടുത്തി. ജോ ലഡായി ഹേ വോ ഹേ മോദി ബനാം ഭാരത്, മോദി വേഴ്സസ് ഇന്ത്യ. ഇസ് ബാർ ജോ ലഡായി ഹേ വോ ഹോഗി മോദി ജി കെ ഠഗ് ബന്ധൻ ഓർ ജനത ഭാരത് കെ ജനബന്ധൻ കെ ബീച്ച്. तो वो और उनकी मेम साहब बोला करती थी आफगे नू ल डिल्यूज, ये फ्रेंच में कहावत है कि हमारे बाद बाढ़ होगी, आफ्टर अस द फ्लड्स. മോദിയുടെ മെഹുൽ ഭായ് ഇനി ഭാരതത്തിലേക്ക് മടങ്ങി വരില്ല. മെഹുൽ ചോക്സിയെ തിരികെ എത്തിക്കാനുള്ള ശ്രമമോ നാടുവിടുന്നത് തടയാനുള്ള ശ്രമമോ ബിജെപിയുടെ ഭാഗത്തുനിന്നുണ്ടായില്ല. ഇതോടെ തട്ടിപ്പ് നടത്തി നാടുവിടുന്നവരെ തിരികെ കൊണ്ടുവരുമെന്ന മോദിയുടെ വാഗ്ദാനം തെറ്റിയെന്നും പൊള്ളത്തരങ്ങൾ പറഞ്ഞ് മോദി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും കോൺഗ്രസ് കുറ്റപ്പെടുത്തി. അരുൺ ജെയ്റ്റ്ലിയുടെ മുൻ പ്രൈവറ്റ് സെക്രട്ടറിയെ മുഖ്യ വിവരാവകാശ കമ്മീഷണറാക്കി നിയമിച്ചത് അപേക്ഷ പോലും സ്വീകരിക്കാതെയാണ്. മോദി ഭരണം എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളെയും തകർക്കുകയാണ് ചെയ്യുന്നതെന്നും കോൺഗ്രസ് ആരോപിച്ചു. രാജ്യത്ത് ഒന്നിനു പിറകെ ഒന്നായി അഴിമതി നടക്കുകയാണ്. കഴിഞ്ഞ ഒരു വർഷം ബാങ്ക് കൊള്ള 72% വർദ്ധിച്ചുവെന്നും ഇന്ത്യയുടെ കടം 54 ലക്ഷത്തിൽ നിന്നും 82 ലക്ഷമായി ഉയർന്നെന്നും മനു അഭിഷേക് സിംഗ്വി ചൂണ്ടിക്കാട്ടി. ന്യൂസ് ബ്യൂറോ ദില്ലി. മുൻ നിയമ സെക്രട്ടറിയും ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുമായിരുന്ന സുരേഷ് ചന്ദ്രയെ കേന്ദ്ര വിവരാവകാശ കമ്മീഷണറാക്കി നിയമിച്ച നടപടി വിവാദമാകുന്നു. അപേക്ഷ പോലും നൽകാതെയാണ് സുരേഷ് ചന്ദ്രയെ വിവരാവകാശ കമ്മീഷണറാക്കിയതാണ് വിവാദത്തിന് വഴിവെച്ചത്. സർക്കാർ നടപടി കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് വിവരാവകാശ പ്രവർത്തകർ പറഞ്ഞു. കേന്ദ്ര വിവരാവകാശ കമ്മീഷണറായി മുൻ നിയമ സെക്രട്ടറിയും ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുമായിരുന്ന സുരേഷ് ചന്ദ്രയെ 2019 ജനുവരി 1 കേന്ദ്ര സർക്കാർ നിയമിച്ചിരുന്നു. ഈ നിയമനമാണ് വിവാദമായത്.
അപേക്ഷ പോലും നൽകാതെ സുരേഷ് ചന്ദ്രയെ വിവരാവകാശ കമ്മീഷണർ സ്ഥാനത്ത് നിയമിച്ചതിലെ ദുരൂഹതയാണ് വിവാദത്തിന് പിന്നിൽ. പേഴ്സണൽ ആൻഡ് ട്രെയിനിംഗ് വകുപ്പ് പുറത്തുവിട്ട രേഖകൾ പ്രകാരം 280 അപേക്ഷകരിൽ സുരേഷ് ചന്ദ്രയുടെ പേരില്ല. എന്നാൽ അവസാന 14 പേരുടെ ഷോർട്ട് ലിസ്റ്റിൽ ചന്ദ്രയെ ഉൾപ്പെടുത്തി നിയമനം നടത്തുകയായിരുന്നു. സംഭവം വിവാദമായതോടെ താൻ അപേക്ഷ നൽകിയിട്ടില്ലെന്ന് സുരേഷ് ചന്ദ്ര സമ്മതിച്ചു. ഉന്നതതല ക്വാസി ജുഡീഷ്യൽ സംവിധാനമായതിനാൽ ഉയർന്ന യോഗ്യതയുള്ളവർ അപേക്ഷിക്കാറില്ലെന്നാണ് കാരണമായി ചന്ദ്ര പറയുന്നത്. എന്നാൽ സുപ്രീംകോടതിയിൽ പേഴ്സണൽ ആൻഡ് ട്രെയിനിംഗ് വകുപ്പ് നൽകിയ സത്യവാങ്മൂലം പ്രകാരം അപേക്ഷകരിൽ നിന്നാണ് ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അതിനാൽ സത്യവാങ്മൂലത്തിന് വിരുദ്ധമായ ഈ നിയമനത്തിൽ ക്രമക്കേട് ഉണ്ടെന്നാണ് വിവരാവകാശ പ്രവർത്തകരുടെ വാദം. സർക്കാരിന്റെ നടപടി കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് നാഷണൽ ക്യാമ്പയിൻ ഫോർ പീപ്പിൾസ് റൈറ്റ് ടു ഇൻഫർമേഷൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ ദില്ലി. ബിജെപിയുടെ ഹർത്താൽ ദിനങ്ങളിൽ കേരളം ശ്രദ്ധിച്ചത് മലപ്പുറം എടപ്പാളിലെ കാഴ്ചകളായിരുന്നു. കരുത്തു തെളിയിക്കാൻ ബൈക്ക് റാലിയുമായി എത്തിയവർ നാട്ടുകാരെ കണ്ട് പേടിച്ചോടുന്ന ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിലും വൈറലായി. അവർ അന്നുപേക്ഷിച്ച ആ ബൈക്കുകൾ ഇപ്പോഴും ചങ്ങരകുളം പോലീസ് സ്റ്റേഷനിൽ ഉടമകളെ കാത്തിരിക്കുകയാണ്. ഇങ്ങനെയാണ് ആ ശക്തി പ്രകടനം ജീവനും കൊണ്ടുള്ള ഓട്ടമായി മാറിയത്. സംഘപരിവാറുകാരായ ഹർത്താലുകാർ നഗരത്തെ വിറപ്പിച്ച് ഒരു ബൈക്ക് റാലി നടത്തുകയായിരുന്നു ലക്ഷ്യം. പക്ഷേ നാട്ടുകാരും വ്യാപാരികളും റോഡിലിറങ്ങിയതോടെ ധൈര്യം ചോർന്നുപോയി. പിന്നെ ബൈക്ക് ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെട്ടു. 35 ബൈക്കുകളാണ് ചങ്ങരംകുളം പോലീസ് സ്റ്റേഷനിൽ ഉടമകളെ കാത്തിരിക്കുന്നത്. ബൈക്കുകളുടെ നമ്പർ പരിശോധിച്ച് ഉടമസ്ഥരെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ അന്നു നടത്തിയ അക്രമ സംഭവങ്ങളിൽ ഇവരുടെ പങ്ക് പരിശോധിക്കുന്നതേയുള്ളൂ. ഇതിനായി CCTV ദൃശ്യങ്ങളും മാധ്യമപ്രവർത്തകർ പകർത്തിയ ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. പലരും നിരപരാധിത്വം വിശദീകരിച്ച് ഫോണിൽ വിളിക്കുന്നുണ്ടെങ്കിലും നേരിൽ വരാൻ തയ്യാറായിട്ടില്ലെന്ന് ചങ്ങരംകുളം പോലീസ് പറഞ്ഞു. ഇതുവരെ 15 പേരെയാണ് ബൈക്ക് റാലി കേസിൽ അറസ്റ്റ് ചെയ്തത്. എല്ലാവരും BJP പ്രവർത്തകരാണ്. ദൃശ്യങ്ങൾ പരിശോധിച്ച് പങ്കാളിത്തം വ്യക്തമാവുന്നതോടെ കൂടുതൽ പേർ അറസ്റ്റിലാവും. കേസ് നടപടികൾ പൂർത്തിയാകുന്നതുവരെ ഈ ബൈക്കുകൾ പോലീസ് സ്റ്റേഷനിലുണ്ടാവും. KT സാലിഹ്, മലപ്പുറം. കോട്ടയം മുപ്പായിക്കാട് പൂഴിക്കുന്ന് പാടശേഖരം 25 വർഷത്തിന് ശേഷം കതിരണിയുന്നു. ജനകീയ കൂട്ടായ്മയിലാണ് 235 ഏക്കർ പാടശേഖരം കൃഷിക്കായി ഒരുങ്ങുന്നത്. രണ്ടാഴ്ചയ്ക്കുള്ളിൽ പാടം മുഴുത് കൃഷിക്ക് അനുയോജ്യമാക്കാനാണ് ശ്രമം. വെള്ളപ്പൊക്കത്തിന് ശേഷം പാടശേഖരം കൃഷിക്ക് അനുയോജ്യമാക്കുന്നതിന്റെ ഭാഗമായാണ് മുപ്പായിക്കാട് കൃഷിക്കായി തെരഞ്ഞെടുത്തത്. മീനച്ചിലാർ, മീനന്തറയാർ, കൊടൂരാർ പുനർസംയോജന പദ്ധതിയിലൂടെ ജനകീയ കൂട്ടായ്മയാണ് 235 ഏക്കർ വരുന്ന മുപ്പായിക്കാട് പൂഴിക്കുന്ന് പാടശേഖരം വീണ്ടെടുക്കുന്നത്. JCB ഉപയോഗിച്ച് പാടത്തെ പുല്ലുകൾ നീക്കം ചെയ്യുന്ന പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. ഒരാഴ്ചക്കകം വിധ നടത്തും. കൃഷിക്കായി പാടത്തേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് നാട്ടുകാർ. കൃഷി വന്നു കഴിഞ്ഞാൽ വളരെ സന്തോഷമാണ്. പണിക്കൊക്കെ ഇറങ്ങാൻ ഇഷ്ടം പോലെ ആൾക്കാരൊക്കെ ഉണ്ട്. ഇല്ലാതെ പേരിൽ വെള്ളമൊഴുക്ക് സുലഭമാക്കാനായി സമീപ തോടുകളുടെ ആഴം കൂട്ടാനുള്ള ശ്രമവും ഇതോടൊപ്പം നടക്കും. പാടശേഖരം കൃഷിക്കായി ഒരുക്കുന്നത് കാണാൻ ഹരിത കേരള മിഷൻ വൈസ് ചെയർപേഴ്സൺ TN സീമ നേരിട്ടെത്തി. പുഴകൾ വീണ്ടെടുത്താൽ സ്വാഭാവികമായിട്ടും കൃഷി തിരിച്ചു വരണം, അല്ല എങ്കിൽ പുഴ നിലനിൽക്കുകയില്ല. അതിൽ ഏറ്റവും നല്ലൊരു ഒരു ഇടപെടലാണ് ഈ കോട്ടയത്ത് കാണാൻ കഴിയുന്നത്. UDF സർക്കാർ മൊബിലിറ്റി ഹബിനായി നികത്താൻ ഉദ്ദേശിച്ചിരുന്ന ഈരേൽക്കടവിലെ 110 ഏക്കർ തരിച്ചുപാടവും കൃഷിക്കായി ഒരുങ്ങിക്കഴിഞ്ഞു. കോട്ടയം നഗരഹൃദയത്തിലെ മുപ്പായിക്കാട് പൂഴിക്കുന്ന് പാടശേഖരം കാൽ നൂറ്റാണ്ടിന് ശേഷമാണ് കൃഷിക്കായി തയ്യാറെടുക്കുന്നത്. വെള്ളപ്പൊക്കത്തിന് ശേഷം ഇവിടെ കൃഷി ഇറക്കാൻ സാധിക്കുമോ എന്ന് പലരും ചോദ്യം ഉന്നയിച്ചിരുന്നു. ആ ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയാണിത്. 3 മാസങ്ങൾ കഴിയുമ്പോൾ ഇവിടെ കൊയ്ത്തുപാട്ടിന്റെ വായ്ത്താരി ഉയർന്നു കേൾക്കാം. മുപ്പായിക്കാട് നിന്നും ക്യാമറമാൻ സാംജിത് ആർപ്പുക്കരയോടൊപ്പം TP പ്രശാന്ത്. ലോക സാമ്പത്തിക ഉച്ചകോടിക്ക് ഇന്ന് സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ തുടക്കമാകും. ഇന്ത്യയിൽ നിന്നുള്ള വ്യവസായ പ്രമുഖർ ഉൾപ്പെടെയുള്ളവർ ഉച്ചകോടിയിൽ പങ്കെടുക്കും. എന്നാൽ ഇത്തവണ അമേരിക്കൻ പ്രതിനിധികൾ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നില്ല. മികച്ച വ്യവസായത്തിനെ അടിത്തറപ്പാക്കുകയെന്നതാണ് ദാവോസിൽ ആരംഭിക്കുന്ന 49-ാമത് ഉച്ചകോടിയുടെ പ്രധാന അജണ്ട. രാജ്യങ്ങൾ തമ്മിൽ നേരിടുന്ന വെല്ലുവിളികൾ, ഹൈടെക് ഡിജിറ്റൽ വെല്ലുവിളികളെല്ലാം ചർച്ചയാകും. എന്നാൽ ഇത്തവണ ദാവോസിൽ നടക്കുന്ന ഉച്ചകോടിയിൽ അമേരിക്കൻ പ്രതിനിധികൾ പങ്കെടുക്കില്ല. അമേരിക്കയിൽ നടക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇതിന് കാരണം. ഇതാദ്യമായാണ് US പ്രതിനിധികൾ പങ്കെടുക്കാത്തത്. 65 രാഷ്ട്രങ്ങൾ ഉച്ചകോടിയിൽ പങ്കെടുക്കാനെത്തും. ഇന്ത്യൻ പ്രതിനിധി സംഘങ്ങളും ദാവോസിലെ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്.
വ്യവസായ പ്രമുഖരായ എം എ യൂസഫ് അലി, അസീം പ്രംചി, മുകേഷ് അംബാനി എന്നിവരും ദാവോസിലെത്തും. നിലവിൽ മൈനസ് ഡിഗ്രി സെൽഷ്യസ് തണുപ്പ് നിലനിൽക്കുന്ന ദാവോസ് ചൂടേറിയ വ്യാവസായിക ചർച്ചകൾക്കാകും വഴി തുറക്കുക. ഇന്റർനാഷണൽ ഡെസ്ക്. പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പിന് ശേഷം തിരുവനന്തപുരം നിസാമുദ്ദീൻ, നിസാമുദ്ദീൻ തിരുവനന്തപുരം രാജധാനി ട്രെയിനുകൾക്ക് റെയിൽവേ മന്ത്രാലയം ജില്ലാസ്ഥാനമായ കാസർകോട്ട് സ്റ്റോപ്പ് അനുവദിച്ചു. ഫെബ്രുവരി 2 മുതലാണ് സ്റ്റോപ്പ് നിലവിൽ വരിക. പി കരുണാകരൻ എംപിയെ റെയിൽവേ മന്ത്രി പീയൂഷ് ഗോയൽ അറിയിച്ചതാണിത്. പി കരുണാകരൻ എംപി നടത്തിവന്ന നിരന്തര ഇടപെടലിനെ തുടർന്നാണ് ഒടുവിൽ കാസർകോട്ടുകാരുടെ ചിരകാല അഭിലാഷം യാഥാർത്ഥ്യമായത്. പരീക്ഷണാടിസ്ഥാനത്തിൽ 6 മാസത്തേക്കാണ് ഇപ്പോൾ താൽക്കാലിക സ്റ്റോപ്പ് അനുവദിച്ചിരിക്കുന്നത്. തലസ്ഥാന നഗരി വീണ്ടും ബാലഭാസ്കറിന്റെ സംഗീതത്തിൽ അലിഞ്ഞു. വയലോപ്പിള്ളി സംസ്കൃതി ഭവനിൽ സാംസ്കാരിക വകുപ്പ് സംഘടിപ്പിച്ച സ്മൃതിഗീതം പരിപാടി അക്ഷരാർത്ഥത്തിൽ മലയാളികളുടെ പ്രിയപ്പെട്ട ബാലുവിനുള്ള സംഗീതാർച്ചനയായി. മലയാളിയുടെ മനസ്സിൽ എന്നും മായാതെ കിടക്കുന്ന ബാലഭാസ്കറിന്റെ ഒരുപിടി ഓർമ്മകളെ വീണ്ടും ഉണർത്തുന്നതായിരുന്നു ബാലഭാസ്കർ സ്മൃതിഗീതം എന്ന പരിപാടി. സാംസ്കാരിക വകുപ്പ് സംഘടിപ്പിക്കുന്ന സംസ്കൃതി പ്രതിമാസ സാംസ്കാരികോത്സവത്തിന്റെ ഭാഗമായാണ് വയലുപ്പള്ളി സംസ്കൃതി ഭവനിൽ ബാലുവിന്റെ ഓർമ്മകൾ ആസ്വാദക ഹൃദയങ്ങളിൽ തേങ്ങൽ ഉണർത്തിയത്. ബാലുവിന്റെ സുഹൃത്ത് സ്റ്റീഫൻ ദേവസിയും സോളിഡ് ബാൻഡും ചേർന്നാണ് സംഗീത സന്ധ്യ ഒരുക്കിയത്. വയലിനിൽ ബാലുവിന്റെ മാന്ത്രിക കരസ്പർശം തീർത്ത സംഗീതം ഓർമ്മകളാൽ പെയ്തിറങ്ങിയപ്പോൾ ഒരു വിങ്ങിലോടെ മാത്രമാണ് ഇവ ആസ്വാദക ഹൃദയങ്ങളിലേക്ക് അലിഞ്ഞിറങ്ങിയത്. ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം. പ്രവാസിയും ന്യൂവോർക്ക് സിറ്റി പബ്ലിക് വർക്ക്സ് ഡയറക്ടറായ ആൻഡ്രൂ പാപ്പച്ചന്റെ ഏറ്റവും പുതിയ പുസ്തകമായ സോഫിയയുടെ പ്രകാശനം നടന്നു. തിരുവനന്തപുരം വിൻസെന്റ് രാജധാനി ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ മുൻ അംബാസിഡർ ടി പി ശ്രീനിവാസനിൽ നിന്നും വേൾഡ് മലയാളി കൌൺസിൽ മുൻ ചെയർപേഴ്സൺ ലേഖ ശ്രീനിവാസൻ പുസ്തകത്തിന്റെ ആദ്യപ്രതി ഏറ്റുവാങ്ങി. പ്രഭാത് ബുക്ക് ഹൌസാണ് പ്രസാധകർ. ചടങ്ങിൽ സിപിഐഎം പൊളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി, ഡോക്ടർ ബാബു പോൾ, പ്രഭാത് ബുക്ക് ഡയറക്ടർ എം ചന്ദ്രബാബു തുടങ്ങിയവർ പങ്കെടുത്തു. 1973 അമേരിക്കയിൽ ജീവിതം ആരംഭിച്ച ആൻഡ്രൂ പാപ്പച്ചൻ കോട്ടയം കൊല്ലാട് സ്വദേശിയാണ്. സ്വർണ്ണാഭരണ വ്യവസായ മേഖലയിലെ കള്ളക്കടത്തും നികുതി വെട്ടിപ്പും തടയാൻ കർശന നടപടി വേണമെന്ന് ജ്വല്ലറി ഉടമകൾ പറഞ്ഞു. നികുതി നൽകിയുള്ള സ്വർണ്ണ വ്യാപാരം പ്രോത്സാഹിപ്പിക്കാൻ സർക്കാർ ബോധവൽക്കരണം സംഘടിപ്പിക്കണം. ബില്ലില്ലാതെ ആഭരണങ്ങൾ വീട്ടിലെത്തിക്കുന്ന മാഫിയ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ടെന്നും കേരള ജ്വല്ലേഴ്സ് അസോസിയേഷൻ കോർഡിനേഷൻ കമ്മിറ്റി കൺവീനറും മലബാർ ഗ്രൂപ്പ് ചെയർമാനുമായ എം പി അഹമ്മദ് പറഞ്ഞു. സ്വർണ്ണ വ്യാപാര രംഗത്ത് ഞങ്ങളുടെ കുറച്ച് മനസ്സിലാക്കിയതനുസരിച്ചിട്ട് 70-80% അൺഅക്കൗണ്ട് ബിസിനസ്സാണ് നടക്കുന്നത്. നികുതി വെട്ടിപ്പ് ഇതിൻ്റെ പ്രധാന കാരണം കള്ളക്കടത്ത് സ്വർണം 10% ഇമ്പോർട്ട് ഡ്യൂട്ടി ഉണ്ട്. കസ്റ്റമേഴ്സിനടുത്ത് സംസാരിക്കും 3% ജി എസ് ടി ഒഴിവായി കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വീട് വീടാന്തരം എത്തിക്കുന്ന ഒരു വലിയ മാഫികൾ കേരളത്തിൽ അടുത്ത കാലത്തായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അത് പ്രധാനമായിട്ടും കുറേ ബംഗാളീസിനൊക്കെ വീട്ടിലിരുത്തി കള്ളക്കടത്തായിട്ട് വരുന്ന സ്വർണം പെട്ടെന്ന് സ്വർണ്ണമാക്കി മാറ്റി ആഭരണമാക്കി മാറ്റി എത്തിക്കുക എന്നുള്ളതാണ്. ഇത് പരിശോധിച്ചിട്ട് ഒരു ട്രാക്കിംഗ് സിസ്റ്റം ഉണ്ടാക്കണം. അതുപോലെ തന്നെ ലാസ്റ്റ് ഉപഭോക്താവിനെ ബോധവൽക്കരിക്കുക. എന്നതിന് ശേഷവും ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പരിശോധനകൾ ഉപഭോക്താവിൻ്റെ അടുത്ത് നടത്തുക. താഴെ മുതൽ മേലെ വരെ ശക്തമായ പരിശോധന അതെല്ലാ ഏജൻസിയും ഉപയോഗപ്പെടുത്തുക. കള്ളക്കടത്ത് 100% കുറയ്ക്കാൻ പറ്റും. വാർത്തകളിലേക്ക് എത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. പഴയ കൂട്ടുകാർ ഒത്തുചേരുന്നത് സാധാരണമാണെങ്കിലും കണ്ണൂരിൽ നടന്നത് ഒരു അപൂർവ ഒത്തുചേരൽ. അടിയന്തരാവസ്ഥ കാലത്ത് പോലീസ് മൊട്ടയടിപ്പിച്ച 13 പേരാണ് 4 പതിറ്റാണ്ടിന് ശേഷം വീണ്ടും ഒരുമിച്ച് കൂടിയത്. 1975 ജൂൺ 25 ഒരിക്കലും മറക്കാനാകാത്ത ഒരു സംഭവമാണ് 4 പതിറ്റാണ്ടിന് ശേഷം വീണ്ടും ഇവരെ ഒരുമിച്ച് കൂട്ടിയത്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ തളിപ്പറമ്പ് സർസൈദ് കോളേജിലെ വിദ്യാർത്ഥികളായിരുന്നു ഇവർ. പ്രതിപക്ഷ വിദ്യാർത്ഥികളുടെ സമരത്തിന് നേതൃത്വം നൽകിയ 19 പേരെ പോലീസ് പിടികൂടി. SFIക്കാരായ 6 പേർ, പരിവർത്തനവാദി വിദ്യാർത്ഥി സംഘത്തിലെ 5, KSC B 8 വിദ്യാർത്ഥികളാണ് പിടിയിലായത്. കൊടിയ മർദ്ദനത്തിന് ശേഷം എല്ലാവരെയും മൊട്ടയടിപ്പിച്ചു.
ഇവരുടെ ഫോട്ടോ ഉയർത്തിക്കാട്ടി എ കെ ജി പാർലമെന്റിൽ അടിയന്തരാവസ്ഥയുടെ ഭീകരത തുറന്നു കാട്ടി. എല്ലാവരുടെയും ഡ്രസ്സുകളെല്ലാം ഒരുക്കി വെറും നിക്കർ ഷഡി മാത്രം ഇട്ടുകൊണ്ട് ഞങ്ങളെല്ലാം മൂലയ്ക്ക് നിർത്തുകയും അവിടെ നിന്നിട്ട് പിന്നെ വിളിച്ചിട്ട് ഞങ്ങളുടെ തല മൊട്ടയടിക്കുകയും ചെയ്യുന്നു. വാട്സാപ്പ് ഗ്രൂപ്പിലൂടെയാണ് ഇവർ വീണ്ടും ഒന്നിക്കുന്നത്. സംഘത്തിൽ ഒരാളുടെ മകന്റെ വിവാഹത്തിന് പരസ്പരം കണ്ടുമുട്ടിയതോടെ ഒത്തുചേരലിന് കളമൊരുങ്ങി. മുഴുവൻ പേരെയും പങ്കെടുപ്പിച്ച് ജൂണിൽ വിപുലമായി കൂടിച്ചേരാം എന്ന തീരുമാനവുമായാണ് പിരിഞ്ഞത്. ന്യൂസ് ബ്യൂറോ കണ്ണൂർ. എല്ലാ ക്ലാസ് മുറികളിലും ലൈബ്രറി ഒരുക്കി വടകര വിദ്യാഭ്യാസ ജില്ല. 581 വിദ്യാലയങ്ങളിലായി 6000 ലൈബ്രറികളാണ് ക്ലാസുകളിൽ സജ്ജീകരിച്ചത്. വടകര വിദ്യാഭ്യാസ ജില്ലയിലെ MLA ചേർന്ന് സമ്പൂർണ്ണ ക്ലാസ് ലൈബ്രറി പ്രഖ്യാപനം നടത്തി. ഒരു ക്ലാസ് മുറിയിൽ 100 മുതൽ 150 വരെ പുസ്തകങ്ങൾ. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ചൂടുപിടിച്ച് ജനകീയ കൂട്ടായ്മയിലാണ് വടകര വിദ്യാഭ്യാസ ജില്ലയിൽ ഇത്തരമൊരു പദ്ധതി യാഥാർത്ഥ്യമായത്. പുസ്തകശേഖരണത്തിനായി പുസ്തകവണ്ടി, പുസ്തകപ്പയറ്റ്, ജന്മദിനത്തിലൊരു പുസ്തക സമ്മാനം, പുസ്തക പന്തൽ തുടങ്ങിയ വേറിട്ട പരിപാടികളും സ്കൂളുകൾ സംഘടിപ്പിച്ചു. പുസ്തകശേഖരണത്തിനൊപ്പം ഇവ സൂക്ഷിക്കാനുള്ള അലമാരകൾ പലരും സൗജന്യമായി നൽകി. DEO സി മനോജ് കുമാർ. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം വിഭാവനം ചെയ്ത മഹത്തായ ഒരു പദ്ധതിയാണ് എല്ലാ ക്ലാസ് റൂമിലും ലൈബ്രറി സജ്ജീകരിക്കുക എന്നത്. വടകര വിദ്യാഭ്യാസ ജില്ല എല്ലാ ക്ലാസ് റൂമിലും ലൈബ്രറി സജ്ജീകരിച്ചുകൊണ്ട് കേരളത്തിൽ തന്നെ, ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ എന്ന് പറഞ്ഞാലും മോശമാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓരോ ക്ലാസ്സിലും 2 ലൈബ്രറിയന്മാരുണ്ട്. ആവശ്യമുള്ളപ്പോഴെല്ലാം പുസ്തകങ്ങൾ എടുക്കാം. ഇതിനായി പ്രത്യേകം രജിസ്റ്റർ സൂക്ഷിക്കുന്നു. വായന പ്രോത്സാഹിപ്പിക്കാനായി വിവിധ പദ്ധതികളും സ്കൂളുകൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. വനിതകൾ ട്രാക്ടറുമായി പാടത്തേക്ക്. കോഴിക്കോട് നൊച്ചാട് ഗ്രാമപഞ്ചായത്തിലെ 10 സ്ത്രീകൾക്കാണ് ട്രാക്ടർ ഓടിക്കാനുള്ള പരിശീലനം ലഭിച്ചത്. തരിശായി കിടക്കുന്ന നെൽവയലുകൾ കൃഷിയോഗ്യമാക്കാനുള്ള തയ്യാറെടുപ്പിലാണിവർ. ഇനി മുതൽ നൊച്ചാട് പഞ്ചായത്തിലെ സ്ത്രീകളും ട്രാക്ടറുമായി പാടത്തേക്ക്. ബയോ ആർമി പേരാമ്പ്ര ബ്ലോക്ക് തല പരിശീലന പരിപാടിയിലാണ് സ്ത്രീകൾ ട്രാക്ടർ ഡ്രൈവിംഗിൽ പരിശീലനം നേടിയത്. നൊച്ചാട് പഞ്ചായത്തിലെ രാമല്ലൂരിലാണ് 8 ദിവസത്തെ പരിശീലനം ഇവർ പൂർത്തിയാക്കിയത്. ബ്ലോക്കിലെ തരിശായി കിടക്കുന്ന നെൽവയലുകൾ ഇനി മുതൽ കൃഷിയോഗ്യമാക്കാൻ ഒരുങ്ങുകയാണ് ഇവർ. ഇതിനിടയിൽ തെങ്ങുകയറ്റ പരിശീലനവും ഇവർ നേടി. ഇനി മുതൽ പ്രദേശത്ത് ആവശ്യമുള്ളവർക്ക് നിലമുഴുത് കൃഷിക്ക് യോഗ്യമാക്കി കൊടുക്കും. 8 ദിവസം പരിശീലിച്ച് ഞങ്ങൾ എല്ലാവരും ട്രാക്ടർ ഓടിക്കാൻ പഠിച്ച് ഇനിയിപ്പം തരിശ് നിലം കിട്ടിയാൽ അത് ഉഴുതെടുക്കാനോ അതിലൂടെ കൃഷി സ്ത്രീകളെ കൃഷി രംഗത്തേക്ക് കൂടുതൽ കൂടുതൽ സ്ത്രീകളെ എത്തിക്കാനുള്ള ഒരു കഴിവും കൂടിയും വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. 10 സ്ത്രീകൾക്കാണ് മഹിളാ കിസാൻ സശാക്തീകരണ പരിയോജന പദ്ധതി പ്രകാരം പരിശീലനം ലഭിച്ചത്. പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് നൊച്ചാട് പഞ്ചായത്തിൽ വനിതകൾക്കുള്ള ട്രാക്ടർ പരിശീലനം നൽകിയത്. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്.